ഓഷോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആളുകൾ റിലേറ്റ് ചെയ്യുന്നത് എന്താ പറയുന്നത്, സ്വതന്ത്രമായ രീതിയോടൊക്കെ ആണെന്ന് ലാലി ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അത് തെറ്റായ ഒരു പിന്നെ ധാരണയാണ്. കാര്യം ഓഷോ എന്ന് പറയുന്ന അദ്ദേഹത്തിനേക്ക് വളരെ വർഷം മുമ്പേ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഒരെണ്ണം മാത്രമേ സെക്സ് ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്നൊരു ഒരു ബുക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് പുള്ളി വളരെ ഭരിതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച ഒരാളാണ്. ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിക്കുകയും പിൽക്കാലത്ത് ആ പുസ്തകത്തിനെക്കുറിച്ച് റെഫർ ചെയ്യുകയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെ ഉള്ള വളരെയധികം പുസ്തകങ്ങൾ വായിക്കണം. അദ്ദേഹത്തിൻ്റെ എ ടു ഇസഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും വായിക്കാതെ ഏതെങ്കിലും ഒരു പുസ്തകവും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രതി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വീക്ക്നെസ് എങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് അതിൻ്റെ മുകളിൽ പോകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രതി എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട.